നമസ്കാരം. പിണറായി വിജയനെ പാർട്ടിയാണ് നയിക്കുന്നതെന്ന് സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ പ്രതികരണം. പാർട്ടിയെ പിണറായി നയിക്കുന്നതേയല്ലെന്നും യെച്ചൂരി പറഞ്ഞു. പി ബി അംഗമെന്ന നിലയിലാണ് അദ്ദേഹം മുഖ്യമന്ത്രിയായത്. സർക്കാരല്ല, പാർട്ടി കോൺഗ്രസ് ആണ് ഈ നയരേഖയിൽ അന്തിമ തീരുമാനമെടുക്കുക. അതിനുശേഷം ഇടതുമുന്നണിയിലെ ചർച്ചയ്ക്കൊടുവിലാണ് സർക്കാർ ഇത് നടപ്പിലാക്കുകയെന്നും യെച്ചൂരി വ്യക്തമാക്കി. 23-ാം സംസ്ഥാന സമ്മേളനത്തിലെ നവകേരള വികസന രേഖ മുഖ്യമന്ത്രി അവതരിപ്പിച്ചതിനെ സി പി എമ്മിന്റെ നയപരിപാടികളിൽ നിന്നുള്ള വ്യതിചലനമായി വിശേഷിപ്പിക്കുന്നത് ശരിയല്ല. പാർട്ടി പരിപാടിക്ക് അനുസരിച്ചുള്ള വികസന രേഖയാണ് മുഖ്യമന്ത്രി അവതരിപ്പിച്ചിരിക്കുന്നത്. പിണറായി വിജയന്റെ രേഖയിലുള്ളത് നിലവിലെ സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് പാർട്ടി നയത്തിന്റെ അടിസ്ഥാനത്തിലുള്ള വിശകലനമാണ്. കാലത്തിന്റെ ചുവരെഴുത്തുകൾ കൃത്യമായി വായിക്കുകയെന്നത് മാർക്സിയൻ രീതി ശാസ്ത്രമാണെന്നും യെച്ചൂരി ചൂണ്ടിക്കാട്ടി. അതേസമയം പിണറായിക്ക് ശേഷം ആരെന്ന ചോദ്യം സി പി എമ്മിനെ അലട്ടുന്നില്ലെന്ന് യെച്ചൂരി പ്രതികരിച്ചു. പി കൃഷ്ണപിള്ളയ്ക്കും എ കെ ജിക്കും ഇ എം എസിനും നായനാർക്കുമൊക്കെ ശേഷം ഇതേ ചോദ്യം പാർട്ടി നേരിട്ടിട്ടുണ്ട്. വി എസിന് ശേഷം ആരെന്നും ചോദ്യമുണ്ടായി. അപ്പോഴൊക്കെ കൃത്യമായ ഉത്തരം കൊടുക്കാൻ പാർട്ടിക്കായിട്ടുണ്ട്. അതുകൊണ്ട് പിണറായി അനന്തകാലം എന്ന ചോദ്യം ഞങ്ങളെ അലട്ടുന്നില്ല. സംസ്ഥാന നേതൃത്വ നിരയിലേക്ക് പുതിയ മുഖങ്ങൾ വന്നു കഴിഞ്ഞു. അടുത്ത മാസം കണ്ണൂരിൽ നടക്കാനിരിക്കുന്ന പാർട്ടി കോൺഗ്രസിലും സമാന മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് യെച്ചൂരി കൂട്ടിച്ചേർത്തു. എന്നാൽ പാർട്ടിയിൽ ചോദ്യങ്ങൾ ഉയരും ും പിണറായിയും പ്രതിപക്ഷവും തമ്മിൽ അടിയോടടിയാണ്. നല്ല കാര്യങ്ങൾ ചെയ്താൽ അതിനെ കഴുകൻ കണ്ണോടെ കാണുന്ന ചില ശക്തികൾ രാജ്യത്തുണ്ടെന്ന കാര്യം ഓർക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. കെട്ട കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്, നല്ല കാര്യങ്ങൾ എല്ലാവരും അംഗീകരിക്കണമെന്നില്ലെന്നും അദ്ദേഹം പറയുന്നു. ജെ ടി സി ഇസ്ലാം ശതാബ്ദി വർഷ പ്രഖ്യാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവെയാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. പിണറായി വിജയൻ മുതലാളിത്തത്തെ താലോലിക്കുകയാണെന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ പറഞ്ഞിരുന്നു. പിണറായിയുടെ ഭരണം നാടിനു വേണ്ടിയല്ല, കുടുംബത്തിന് വേണ്ടിയാണ്. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് വിദ്യാഭ്യാസ മേഖലയ്ക്ക് വേണ്ടി തുടങ്ങിയ പ്രവർത്തനങ്ങൾക്ക് പിണറായി തുരങ്കം വെക്കുകയാണ്. രമേശ് ചെന്നിത്തല 1-ാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഉയർത്തിയ ആരോപണങ്ങൾ ഇന്നും പരിഹരിച്ചിട്ടില്ലെന്ന് പറയുന്നു. മുഖ്യമന്ത്രി പിണറായിക്കെതിരെ രൂക്ഷമായ വിമർശനം കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ നടത്തിയതിന് പിന്നാലെയാണ് പിണറായി വിജയനും ഇപ്പോൾ ഇങ്ങനെയുള്ള ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നത്. അതേസമയം പിണറായി മുതലാളിത്തത്തെ താലരിക്കുകയാണെന്ന് ആരോപണമുണ്ട്. പിണറായി ഭരിക്കുന്നത് നാടിന് വേണ്ടിയാണോ വീട്ടുകാർക്ക് വേണ്ടിയാണോ എന്ന് അദ്ദേഹം ചോദിക്കുകയും ചെയ്തിട്ടുണ്ട്. ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് വേണ്ടിയുള്ള ഉമ്മൻചാണ്ടിയുടെ പ്രവർത്തനങ്ങളെ തുരങ്കം വെച്ചുവെന്ന് അദ്ദേഹം ആരോപിച്ചു. സ്വപ്ന സുരേഷും ശിവശങ്കറും ചെയ്ത പ്രവർത്തനങ്ങൾ മുഖ്യമന്ത്രിക്ക് അറിയില്ലെന്നാണോ എന്ന് അദ്ദേഹം ചോദിച്ചു. മുഖ്യമന്ത്രിക്ക് എല്ലാം അറിയാം, കാര്യം കാണാൻ കഴുതക്കാലം പിടിക്കുന്ന രീതിയാണ് മുഖ്യമന്ത്രിയുടേതെന്ന് കെ സുധാകരൻ ആരോപിച്ചു. 1-ാം സർക്കാരിന്റെ കാലത്ത് ഉയർന്നുവന്ന ആരോപണങ്ങൾ ചെറുതല്ല. ചെന്നിത്തല ഉയർത്തിയ ഈ ആരോപണങ്ങൾ പരിഹരിക്കപ്പെടാതെ ഇന്നും നിലനിൽക്കുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. യു ഡി എഫിന് പിണറായി സർക്കാരിന്റെ പ്രശ്നങ്ങൾ ജനങ്ങളിൽ എത്തിക്കാൻ സാധിച്ചില്ലെന്ന് അദ്ദേഹം തുറന്ന് പറയുകയും ചെയ്തു. മുഖ്യമന്ത്രിയെ രക്ഷിച്ചത് കൊറോണയാണെന്നും കെ സുധാകരൻ പറയുകയുണ്ടായി. തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതിന് കാരണവും കൊറോണയാണ്. ലോക്ഡൌൺ കാലത്ത് കിറ്റും മരുന്നും പെൻഷനും നൽകി വോട്ട് പിടിച്ചു. അതുകൊണ്ട് നേടിയ വിജയം പിണറായിക്ക് അധികാരിയുടെ മേലങ്കി നൽകിയെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഏക ഛത്രാപതിയാവുകയാണ് പിണറായി എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. സി പി എമ്മിൽ യുവാക്കൾക്ക് പ്രാതിനിധ്യം നൽകിയതിൽ പിണറായിക്ക് ലക്ഷ്യമുണ്ടെന്ന് അദ്ദേഹം ആരോപിക്കുകയും ചെയ്തു. അതേസമയം ഗാഡ്ഗിൽ കസ്തൂരിരംഗൻ വിഷയത്തിൽ കോൺഗ്രസ് നിലപാട് തെറ്റായിരുന്നുവെന്നും കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ പറഞ്ഞിരുന്നു. അന്ന് കർഷകർക്കൊപ്പം നിന്നു, എന്നാൽ പി ടി തോമസിന്റെ നിലപാടായിരുന്നു ശരിയെന്ന് കാലം തെളിയിച്ചു. കേരയിൽ പദ്ധതി നടപ്പാക്കാൻ സമ്മതിക്കില്ലെന്നും എന്ത് വില കൊടുത്തും കേരളിനെതിരെ പോരാടുമെന്നും സുധാകരൻ കൂട്ടിച്ചേർത്തിരുന്നു. ഇടുക്കിയിൽ എസ് എഫ് ഐ പ്രവർത്തകർ കൊല്ലപ്പെട്ട കേസിൽ ജയിലിൽ കിടക്കുന്നത് നിരപരാധികളാണെന്ന് കെ സുധാകരൻ പറഞ്ഞിരുന്നു. പ്രതിയായ യൂത്ത് കോൺഗ്രസ് നേതാവ് നിഖിൽ പൈലി നിരപരാധിയെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. നിഖിൽ പൈലി കുത്തിയെന്നതിന് സാക്ഷികളില്ല. എസ് എഫ് ഐ പ്രവർത്തകരായ വിദ്യാർത്ഥികൾ പോലും കുത്തിയത് കണ്ടതായി പറയുന്നില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കേസിലെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണമെന്നും സാക്ഷിയെ കാണിക്കാതെ കേസ് നിലനിൽക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഈ വാക്കുകൾക്ക് ഈ പ്രതികരണങ്ങൾക്ക് ശേഷമാണ് പിണറായി ഇദ്ദേഹത്തിനെതിരെ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. വെബ് ഡെസ്ക് തത്തുമേ ന്യൂസ്.